ഫെബ്രുവരി പതിനാറിന് റഷ്യ ഉക്രൈനെ ആക്രമിച്ചേക്കുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് ഫേസ്ബുക്കിലൂടെയാണ് ഉക്രൈൻ പ്രസിഡന്റ് അറിയിച്ചത് ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ സമവായ ശ്രമങ്ങൾ പ്രതിസന്ധിയിലായതിന് പിന്നാലെയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സെലൻസ്കി പുറത്തുവിട്ടിട്ടില്ല ഫെബ്രുവരി പതിനാറ് ആക്രമണത്തിന്റെ ദിനമായിരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടേ എന്ന് മാത്രമാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിന്റെ ആധികാരികതയോ ആക്രമണം നടക്കുമെന്ന് പറഞ്ഞത് ആരാണെന്നോ അദ്ദേഹം വ്യക്തമാക്കുന്നില്ലെന്ന് എൻ ബി സി റിപ്പോർട്ട് ചെയ്തു ഉക്രൈൻ വ്യോമാക്രമണം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഫെബ്രുവരി പതിനാറിന് റഷ്യ ഉക്രൈനെതിരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പാശ്ചാത്യസഖ്യ കക്ഷികളോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ ഉക്രൈൻ അതിർത്തിയിൽ റഷ്യ വൻതോതിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചതും ഉക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ബലാറസിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചതും സ്ഥിതി രൂക്ഷമാക്കിയിരുന്നു ഇതൊരു വൻ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചാൽ സാമ്പത്തിക അല്ലാതെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരി ിന് റഷ്യൻ സൈന്യം മുൻ സോവിയറ്റ് യൂണിയൻ അംഗമായിരുന്ന ബലാറസിൽ സൈനികാഭ്യാസം ആരംഭിച്ചു സൈനിക നീക്കം ആരംഭിക്കുന്നത് ആറ്റോസഖ്യം തങ്ങളെ ആക്രമിച്ചാൽ തടയാനാണെന്നായിരുന്നു റഷ്യയുടെ വാദം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണികൾക്ക് വഴങ്ങേണ്ടതില്ലെന്നായിരുന്നു പുടിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക്